വിശ്വമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നാം എല്ലാം ഒരു നോയമ്പ് കാലഘട്ടത്തിലൂടെ കടന്നു പോകുകയാണ്. എല്ലാ വർഷവും നമ്മുടെ ജീവിതത്തിൽ ഈ 50 ദിനങ്ങൾ കടന്നു വരാറുണ്ട്. അനേക ആയിരങ്ങൾ കോടിക്കണക്കിന് മനുഷ്യർ അവരുടെ ജീവിതത്തിൽ നോമ്പ് അനുഷ്ഠിക്കാറുണ്ട്. നോമ്പ് അനുഷ്ഠിക്കുമ്പോഴേ നമ്മൾ ഒത്തിരിയേറെ ആഗ്രഹങ്ങളോടുകൂടിയാണ് നോമ്പ് അനുഷ്ഠിക്കുന്നത്. എന്നാൽ ചുരുക്കം ചില ആളുകൾക്ക് മാത്രം തങ്ങളുടെ ആഗ്രഹം സഫലമാകുമേ, ഭൂരിഭാഗം ആളുകൾക്ക് അത് ഫലപ്രാപ്തി ഇല്ലാതെ പോവുകയും ചെയ്യാറുണ്ട്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി നാം ദൈവത്തോട് ഒരു ചോദ്യം ചോദിക്കും. ഈ ചോദ്യവും ഉത്തരവും നാം കാണുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58 അധ്യായം, ഒരധ്യായം മുഴുവൻ ഇതിനെക്കുറിച്ച് ചോദ്യ ഉത്തരങ്ങളാണ്. നമുക്ക് ഫലപ്രാപ്തി ഇല്ലാതെ വരുമ്പോൾ നാം ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ എന്തിന് ഉപവസിച്ചു? ഞാൻ എന്തിന് എളിമപ്പെട്ടു? ഞാൻ ഒത്തിരിയേറെ ദാനധർമ്മങ്ങൾ ചെയ്തു, എന്നിട്ടും ദൈവമേ നീ എന്തേ എന്നെ കേൾക്കാതെ ഇരുന്നത്? നീ എന്തേ എന്നെ കാണാതെ ഇരുന്നത്? നമ്മൾ പലപ്പോഴും ദൈവസന്നിധിയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പ്രിയപ്പെട്ടവരെ, വളരെ വ്യക്തമായി ദൈവം ഇതിന് ഉത്തരം അവിടെ നൽകുന്നുണ്ട്. ദൈവം ഉത്തരം നൽകുന്നത് ഇങ്ങനെയാണ്: ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം ഇതാണോ? അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഉപവാസമുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നാം ആയി തീരാത്തത് കൊണ്ടാണ് നമ്മുടെ ആഗ്രഹങ്ങൾ പലപ്പോഴും സഫലമായി തീരാതെ പോകുന്നതും ഉപവാസം നമുക്ക് പ്രയോജനരഹിതമായി തീരുന്നതും. പലപ്പോഴും നമ്മുടെ കാഴ്ചപ്പാടുകളുടെ ഒരു വ്യത്യാസമുണ്ട്. നമുക്കറിയാം, 1 സാമുവേലിന്റെ പുസ്തകം 16:7 നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: മനുഷ്യൻ കാണുന്നത് പോലെ അല്ല ദൈവം കാണുന്നത്, മനുഷ്യൻ ഭാഗിക രൂപത്തിൽ ശ്രദ്ധിക്കുന്നു, ദൈവം ആന്തരിക ഭാവത്തിൽ ശ്രദ്ധിക്കുന്നു. അപ്പൊ ആന്തരികമായ ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ട് നാം ദൈവത്തെ തൃപ്തിപ്പെടുത്തുവാനായി ശ്രമിക്കുന്നു. എന്നാൽ ദൈവമോ നമ്മുടെ ആന്തരികമായ ഭാവം എപ്രകാരമായിരിക്കുന്നു എന്ന് ദൈവം ശ്രദ്ധിക്കുന്നു. പലപ്പോഴും ഭാഗികമായ ഭാവങ്ങൾ കാണിക്കാൻ പിശാചിന് പോലും സാധിക്കുമെന്ന് 2 കൊരിന്ത്യർ 11:14 നമ്മൾ വായിക്കുന്നുണ്ട്: പിശാച് പോലും പ്രഭാപൂർണനായി ദൂതന്മാരുടെ വേഷം കെട്ടാറുണ്ടല്ലോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പിശാചിന് പോലും ഭാഗികമായിട്ട് വേഷം കെട്ടാൻ സാധിക്കും. ദൈവത്തിന് ഭാഗികമായ വേഷം കെട്ടല്ല വേണ്ടത്. ദൈവത്തിന് വേണ്ടത് ഓരോ മനുഷ്യൻ്റെയും ആന്തരികമായ ഭാവം. അതാണ് നമ്മൾ നേരത്തെ കേട്ടത്. അത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ യെശയ്യായിലൂടെ ദൈവം നമ്മളോട് ചോദിക്കുന്നത്: ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം ഇതാണോ? മർദ്ദിതരെ സ്വതന്ത്രരാക്കുക, എല്ലാ നുകങ്ങളും ഒടിക്കുക, വിശക്കുന്നവനുമായി ആഹാരം പങ്കുവെക്കുക, ഭവനരഹിതനെ വീട്ടിൽ ക്ഷണിക്കുക, കുശുമ്പ്, വെറുപ്പ്, വിദ്വേഷം, അരിശം, കോപം, അത്യാഗ്രഹം, ദുഷ്ടചിന്തകൾ ഇതൊക്കെ മനസ്സിൽ നിന്ന് അകറ്റി ദൈവത്തോടെ ചേർന്ന് നിൽക്കുമ്പോഴാണ് അത് യഥാർത്ഥത്തിൽ ഉപവാസമായി തീരുന്നതും. അങ്ങനെ നാം ചെയ്താൽ അവിടെ ഉത്തരം എഴുതി വെച്ചിട്ടുണ്ട്: നീ വിളിച്ചാൽ ഇതാ ദൈവം വിളി കേൾക്കും. ഇതാ എന്ന് പറഞ്ഞ് ദൈവം വിളി കേൾക്കും. നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിരിയും, നീ വേഗം സുഖം പ്രാപിക്കും. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ അല്ല പലപ്പോഴും നമ്മൾ പലപ്പോഴും ഭാഗികമായ ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ട് ദൈവത്തെ തൃപ്തിപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോൾ ദൈവം പറയുകയാണ്: നിന്റെ ആന്തരിക ഭാവത്തെയാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, ഈ ഒരു 50 നോമ്പ് കാലഘട്ടം ഭാഗികമായി നാം ഓരോന്ന് ചെയ്യുന്നതോടുകൂടെ, ആചാര അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നതോടുകൂടെ ആന്തരികമായ വിശുദ്ധി നമുക്ക് ആവശ്യമാണ്. ഭാഗികമായ ആചാര അനുഷ്ഠാനങ്ങൾ ആന്തരികമായ നമ്മുടെ ഹൃദയത്തെ ശക്തിപ്പെടുത്തുവാൻ ഉതകുന്നതായി തീരട്ടെ. ഈ നോയമ്പ് കാലം നിങ്ങളുടെ ജീവിതം, നിങ്ങൾ വിളിക്കുമ്പോൾ ഇതാ എന്ന ദൈവം വിളി കേൾക്കുവാനും നിങ്ങൾ വേഗം സുഖം പ്രാപിക്കുവാനും നിങ്ങളുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമെല്ലാം ഈ നോമ്പ് കാലഘട്ടത്തിലൂടെ മാറി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, സർവശക്തനായ ദൈവം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.